സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ഇന്ന് നല്ലയിടയന്റെ പെരുന്നാൾ. ഇതുപോലെ കർത്താവിന്റെ ഹൃദയത്തിനിണങ്ങിയ ഇടയന്മാരെ അവൻ നിയമിക്കാറുണ്ട്, അവരെ പേര് ചൊല്ലി വിളിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ദൈവവിളികൾക്കായി പ്രാർത്ഥിക്കാനുള്ള ദിനവുമായി സഭ കൊണ്ടാടുന്നത്, 59-ാമത് ദൈവവിളി ഞായർ. ഇന്ന് പൗലോസ് അന്ത്യോക്യയിലെ പ്രഭാഷണവേളയിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ദൈവത്തിന്റെ വിളി കേൾക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്. ഇപ്രാവശ്യം ദൈവവിളി ദിനമായി ബന്ധപ്പെട്ട് ഫ്രാൻസിസ് പാപ്പ നൽകിയ സന്ദേശം മാനവ കുടുംബം പണിതുയർത്തുക എന്നതാണ്. ഇന്നലെ നാം ശ്രദ്ധിക്കുകയായിരുന്നല്ലോ, മാനവിക ഐക്യം കമ്മ്യൂണിറ്റിയിൽ നിന്ന് നാം ദൈവിക ഐക്യം കമ്മ്യൂണിയനിലേക്ക് എങ്ങനെ നയിക്കപ്പെടണമെന്ന്. സഭയ്ക്ക് ലഭിച്ചിരിക്കുന്ന ഈ വിളി എന്നത് മഹനീയമായൊരു ദൈവിക പദ്ധതിയാണ്. നമ്മുടെ ദൈവവിളി വ്യക്തിപരമായത് മാത്രമല്ല, കൂട്ടായ്മയുടേതുമാണ്, ദൈവത്തിന്റെ സ്വപ്നങ്ങൾ പൂവണിയിക്കാനുള്ളതുമാണ്. മനുഷ്യർ തമ്മിലുള്ള ഐക്യം ദൈവിക പരിപൂർണത കൈവരിക്കുമെന്നത് ഒരു ഉട്ടോപ്യൻ ആശയമല്ല, പരിശുദ്ധാത്മാവിനാൽ സാധ്യമായ ഒരു യാഥാർത്ഥ്യമാണതെന്ന് ജീവിതസാക്ഷ്യം പകരുകയും ചെയ്യുകയാണിവിടെ. ഓരോ ക്രൈസ്തവനും തനത് ജീവിതശൈലികളിൽ തങ്ങളുടെ വിളി ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ന് അപ്പോസ്തല പ്രവർത്തനം 13:43-52 വരെ പിസീദ്യയിലെ അന്ത്യോക്യയിൽ പൗലോസിനും സഹചരർക്കും നേരിടേണ്ടി വരുന്ന ചില അനുഭവങ്ങൾ നാം ശ്രദ്ധിക്കുകയാണ്. സുവിശേഷ പ്രഘോഷണത്തിന്റെ ഗതിയെ തന്നെ അത് മാറ്റിമറിക്കുകയും ചെയ്യുന്നുണ്ട്. പിസീദ്യയിലെ അന്ത്യോക്യ ചിന്ന റോമ എന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നു. വിജാതീയ ദേശങ്ങളിലേക്കുള്ള പ്രേക്ഷിത യാത്രയ്ക്കും സഭയുടെ വളർച്ചയ്ക്കും കുതിച്ചു ചാടാൻ ഭൂമിശാസ്ത്രപരമായും സാന്ദർഭികമായും കളമൊരുക്കിയ സ്പ്രിംഗ് ബോർഡ് സ്ഥലമാണ് പിസീദ്യയിലെ അന്ത്യോക്യ. അത് ഗലാത്യ എന്ന പ്രദേശമാണ്. പിസീദ്യൻ അന്ത്യോക്യയിലാണ് യഹൂദ സംസ്കാരത്തിൽ നിന്ന് പാടെ സ്വതന്ത്രമായ ആദ്യത്തെ ക്രിസ്തീയ സമൂഹം രൂപപ്പെടുന്നത്. സങ്കരവംശങ്ങളുടെ സംഗമസ്ഥാനം കൂടിയാണ് ആ ഭൂമി. ആദിമസഭയെ സംബന്ധിച്ചിടത്തോളം വിജാതീയ ക്രിസ്ത്യാനികളും യഹൂദ പാരമ്പര്യങ്ങളും തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ ഒരു വേദികയായി ഇത് മാറുന്നുണ്ട്. ഒരു വറച്ചട്ടി പോലെ, മെൽറ്റിംഗ് പോട്ട്, അഗ്നിപരീക്ഷ. ഇന്നലെ നാം അത് സൂചിപ്പിച്ചിരുന്നു. പൗലോസ് ഇന്ന് അന്ത്യോക്യയിലെ സിനഗോഗിൽ പ്രസംഗിക്കുകയാണ്. സാധാരണയായി 3 തലങ്ങൾ ഈ പ്രഭാഷണങ്ങളിൽ കടന്നു വരാറുണ്ട്. 1, ദൈവം ഇസ്രായേലുമായി ചെയ്യുന്ന ഉടമ്പടി. 2, ഈ ഉടമ്പടി എങ്ങനെ ക്രിസ്തുവിൽ പരിപൂർത്തി വരുത്തുന്നുവെന്ന്. 3, ക്രിസ്തുവിന്റെ സഹനമരണങ്ങളും ഉദ്ധാനങ്ങളും നമ്മെ എങ്ങനെ മാനസാന്തരത്തിലേക്ക് ക്ഷണിക്കുന്നുവെന്നും. യേശുനാഥൻ സ്വദേശത്തെ സിനഗോഗിൽ പ്രസംഗിച്ചതും ലൂക്ക 4:16, പത്രോസ് പന്തക്കോസ്താ നാളിൽ പ്രസംഗിച്ചതുമായി ഈ പ്രഭാഷണത്തിന് സാമ്യങ്ങൾ ഏറെയാണ്. ഇവിടെയും ഒരു സിനഗോഗിലാണ് പൗലോസ് പഠിപ്പിക്കുന്നത്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ധ്യാനിച്ചു വരുന്ന ഒരു സങ്കേതമാണല്ലോ സിനഗോഗ്. ഇന്ന് സിനഗോഗിൽ ധാരാളം വിശ്വാസാർത്ഥികൾ പ്രൊസലൈറ്റ്സും വന്നു ചേർന്നിരുന്നു. നാഥൻ സ്വദേശത്തെ സിനഗോഗിൽ പ്രസംഗിച്ചപ്പോഴെല്ലാം ഒരു വിഭാഗം ജനം അവനിൽ ഇടറുന്നുണ്ട്. നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചതുപോലെ 6:4. അതുപോലെ തന്നെ ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല. 2-ാമതൊരു പ്രാവശ്യം കൂടി പൗലോസും സഹചരരും സിനഗോഗിൽ വന്നു ചേരുമ്പോൾ അവർക്ക് പ്രതിയോഗികളുടെ കനത്ത പ്രതിഷേധങ്ങളും അക്രമങ്ങളും നേരിടേണ്ടി വരുന്നുണ്ട്. അവർ ആ സമൂഹത്തിലെ പ്രധാനികളായ സ്ത്രീകളെ സ്വാധീനിച്ച് ശ്രീഹന്മാരെ ബഹിഷ്കരിക്കുകയാണ്. ഇന്നലെ നാം കണ്ടതുപോലെ ആ സമൂഹത്തിന്റെ നെടുനായികമാരായ വിശ്വാസാർത്ഥികൾ തന്നെയാണത്. സിനഗോഗിന്റെ അമ്മമാർ, കൂട്ടായ്മയുടെ അമ്മമാർ. ഇന്നലെ തബീത്ത അങ്ങനെ ഒരു സ്ത്രീയായിരുന്നു. ഇന്ന് ലോക മാതൃദിനം കൂടിയാണല്ലോ. വിശ്വാസ സമൂഹങ്ങളുടെയും ദൈവവിളികളുടെയും വളർച്ചയിൽ അമ്മമാരുടെ സവിശേഷമായ സ്വാധീനം ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ. രക്ഷയിലേക്ക് വിളിക്കപ്പെട്ടവർ വചനം സ്വീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു എന്നാണ് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഇന്നലെ 6:6 നാഥൻ പറഞ്ഞതുപോലെ, എന്റെ പിതാവിനാൽ അയക്കപ്പെടാതെ ആർക്കും എന്റെ അടുക്കൽ വരാനാകില്ല എന്ന് സുവിശേഷം 10:27-30 വരെ നാഥൻ വീണ്ടും പറയുന്നു. പിതാവ് തനിക്ക് നൽകിയവരിൽ ആരെയും താൻ കൈവിടില്ല എന്ന്. നിരവധി പഴയ നിയമ ഉദ്ധരണികൾ ശ്ലീഹ ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രഭാഷണം കൂടിയാണ് പിസീദിയൻ അന്ത്യോക്കിയയിൽ നൽകപ്പെട്ടത്. യെശയ്യാ 49:6, സഹനദാസനെ ദൈവം ജനതകളുടെ പ്രകാശമായി ഉയർത്തുന്നത് ശ്ലീഹ ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ഇസ്രായേൽ വചനത്തെ തിരസ്കരിക്കുമ്പോൾ വിജാതിയരുടെ അടുത്തേക്ക് സുവിശേഷവുമായി കടന്നു ചെല്ലാൻ ശ്ലീഹന്മാരെ അത് പ്രേരിപ്പിക്കുകയാണ്, കാലിലെ പൊടി തട്ടിക്കളഞ്ഞുകൊണ്ട്. നമ്മളാണ് ക്രിസ്തുവിനെ എപ്പോഴും നിരസിക്കുന്നത്, അവനൊരിക്കലും നമ്മെ നിരസിക്കാറില്ല. സർവ്വലോകത്തിന്റെയും രക്ഷ ദൈവത്തിന്റെ അപ്രതിരോധ്യമായ പദ്ധതിയാണ്. ദൈവം അത് നിറവേറ്റുക തന്നെ ചെയ്യും. ഇന്നലെ പൗലോസിനെ കുറിച്ച് പറഞ്ഞത് ഇവിടെ നിവൃത്തിയാകുന്നത് പോലെയാണ്. ഇവൻ വിജാതിയരുടെ പ്രകാശമായി എന്റെ നാമം സംവഹിക്കേണ്ടവനാണ് എന്ന്.
സഹനങ്ങൾ ഇനിയുമേറെ അവന് വരാനിരിക്കുന്നതേയുള്ളൂ. അപ്പോസ്തല പ്രവർത്തനം 9. സിനഗോഗുകൾ വാതിലടച്ച് കളഞ്ഞപ്പോൾ സുവിശേഷം വിശാലമായ ലോകത്തിലേക്ക് പരന്നൊഴുകുകയാണ്. ഹബക്കുക്ക് 1:5 ശ്ലീഹ ഉദ്ധരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത്. ആരും പറഞ്ഞാൽ വിശ്വസിക്കാത്ത മഹത്തായൊരു പ്രവൃത്തി ദൈവം ചെയ്യുന്നുവെന്ന്. രക്ഷയുടെ ഈ സാർവത്രിക ഭാവം തന്നെയാണ് ഈ മഹത്തായ പ്രവൃത്തി, വർക്ക് എർഗോൺ. ഇന്ന് സുവിശേഷത്തിൽ നാഥനെ വട്ടമിട്ട് പിടിച്ചുകൊണ്ട് അവൻ്റെ പ്രതിയോഗികൾ ചോദ്യം ചെയ്യുകയാണ്, നീ മിശിഹ തന്നെയാണോ എന്ന്. നാഥൻ അവരോട് പറയുന്നു, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ, വർക്ക്സ് എർഗ, ശ്രദ്ധിക്കാൻ. രക്ഷയുടെ പെരുന്നീരൊഴുക്കമാണവിടെ. എന്നിട്ടും തൻ്റെ ആടുകൾ മാത്രമേ തൻ്റെ സ്വരം ശ്രവിക്കുകയും പ്രവൃത്തികൾ തിരിച്ചറിയുകയും ചെയ്യൂ എന്ന് നാഥൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ലൂക്ക എഴുതിയ സുവിശേഷവും അപ്പോസ്തല പ്രവർത്തനങ്ങളും യേശയ്യായിലെ സഹനദാസിൻ്റെ ഗീതങ്ങളോട് വളരെയധികം സാമ്യം പേർന്നവയാണെന്ന് പറയപ്പെടാറുണ്ട്. സഹനവും വിശ്വാസധീരതയും പ്രഘോഷണത്തിൻ്റെ ചാരുതയും മഹത്വവും സഹനദാസിൻ്റെ ഭാവങ്ങളാണ്. ക്രിസ്തുവിൽ അത് സമഗ്രമായി പരിപൂർണത വരികയും ചെയ്യുന്നു, തുടർന്ന് സഭയിലും. കാരണം സഭ ക്രിസ്തുവിനെ പോലെ തന്നെയാണ്. ആടുകൾ ഇടയനെ അനുഗമിക്കുന്നു. ഇടയനാകട്ടെ ഒരു കുഞ്ഞാട് തന്നെയുമാണ്, ഇന്ന് വെളിപാട് 7 പറയും പോലെ. ആ കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കികൾ മുക്കി ധരിച്ചവരാണ് അവനെ അനുഗമിക്കുന്ന ഈ ആടുകൾ. ഇന്ന് സമൂഹത്തിൽ നിന്ന് തങ്ങളെ ആട്ടി പുറത്താക്കുമ്പോൾ സ്ത്രീഹന്മാർ ആത്മാവിലും ആനന്ദത്തിലും നിറഞ്ഞുവെന്നാണ് സാക്ഷ്യം. ഇന്ന് സങ്കീർത്തനം 100 ആ ആനന്ദം പകർന്നുകൊണ്ട് സർവ്വലോകത്തെയും ക്ഷണിക്കുകയാണ്, ആനന്ദത്തിൽ അത്യുച്ചത്തിൽ പ്രഘോഷിക്കാൻ. കാരണം കർത്താവ് ഭൂമി മുഴുവൻ്റെയും നാഥനാണ്. നാം അവിടുത്തെ ആട്ടിൻപറ്റവും അവിടുന്ന് മേയിക്കുന്ന അജഗണവും. ഒരു വാൽക്കഷ്ണം കൂടി. ആട്ടിൻകൂട്ടത്തിൽ എത്തിച്ചേർന്ന പേടമാനുകളെ കൂടി ഇടയൻ കാക്കേണ്ടതുണ്ട് എന്ന് റബ്ബികൾ പറയുമായിരുന്നു, ഇന്നലെ നാം കണ്ടിരുന്നല്ലോ. നാഥന് ഈ ആലയിൽപ്പെടാത്ത ആടുകളുമുണ്ട് കേട്ടോ. യോഹന്നാൻ 10:16.